ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രിയ. ഗോളലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പൂരി ഭജിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സൂപ്പറായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് ഭാജി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഉരുളക്കിഴങ്ങ് ഒന്ന് വേകാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോ കുക്കറിലാണ് വേകാൻ വെക്കുന്നത്. ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങിന്റെ മുകളിൽ വരുന്നവരെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മതിയാവും. ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതിനെ വന്നിട്ട് ഒരു നാല് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ട് വരണം. ഇപ്പൊ കണ്ടില്ല, നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മസാലയൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കാം. കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ എണ്ണയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഉഴുന്ന്. ഇതൊന്ന് പൊട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചേർക്കരുത്, ഇഞ്ചി മാത്രം ചേർത്താൽ മതി. ഒരു മൂന്ന് പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഒന്ന് വഴറ്റുക. ഒരുപാട് അങ്ങ് വഴറ്റരുത്. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന അത്രയും രീതിയിൽ മാത്രം വഴറ്റിയാൽ മതിയാവും. ഇപ്പൊ കഴിഞ്ഞ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ആദ്യം ഈ സവാളനെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായതിനു ശേഷം മാത്രം മറ്റേ ഈ സവാളയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യാവുള്ളൂ. അങ്ങനെയാകുമ്പോ നല്ല കളറ് നമ്മൾ കറക്കി കിട്ടും. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പൊ അത് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ഇതാകാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ആയിട്ട് വരും. നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉരുളക്കിഴങ്ങ് ബാജി റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാടങ്ങ് വറ്റിക്കണ്ട. നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാം. നന്നായിട്ട് ചാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് തിളപ്പിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാതെ മതി. നമുക്ക് പൂരിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് പൂരിക്കുള്ള മാവൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഒരു കപ്പ് മൈദ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവ കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പൂരി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, ഒരുപാടങ്ങ് വെള്ളം കൂടിക്കൂടി പോകണ്ട, കുറേച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഡോ ആക്കിയിട്ടെടുക്കുക. കണ്ടില്ല, ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ബോളുകളാക്കി എടുക്കാം. ചെറിയ ചെറിയ ബോളുകളാക്കിയാൽ മതിയാവും. കണ്ടില്ല, ഈ ഒരു രീതിയിലാക്കിയിട്ടെടുക്കാം. കണ്ടില്ല, ഇപ്പം എല്ലാത്തിനും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇതിനൊന്ന് ഇതുപോലെ ഉരുട്ടി ബോളാക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് താഴേക്ക് ഇങ്ങനെ പരത്തിയിട്ട് വെക്കാം. ഇതുപോലെ ബാക്കിയും കൂടെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് എണ്ണയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് ആ എണ്ണ വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം.
എല്ലാ ഭാഗത്തും ആകട്ടെ. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് അങ്ങ് പരത്തിയാൽ മതിയാവും. അപ്പം നമ്മുടെ എണ്ണ പെട്ടെന്ന് അങ്ങോട്ട് അഴുക്കാവത്തില്ല. പൊടി ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന എണ്ണ അങ്ങോട്ട് കളറ് മാറിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പം എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതെടുത്ത് നമുക്ക് പരത്തിയാൽ മാത്രം മതി. ഇതിനകത്തേക്ക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ പൊരി പരത്തി എടുക്കാം. പരത്തി ഉടനെ തന്നെ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കണം. പരത്തി പരത്തി വെക്കരുത്. ഇനി പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ പരത്തുക. കണ്ടില്ല, ഒട്ടിയൊന്നും പിടിക്കത്തില്ല നമ്മൾ എണ്ണ ഒഴിച്ചത് കൊണ്ട്. കണ്ടിപ്പുറം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ല, ഒട്ടും പൊടിയൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ എണ്ണ ഒട്ടും അഴുക്കാവത്തൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്തോ ഒരു വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ അതിന്റെ ബോള് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോ ഒരു മീഡിയം സൈസിൽ ഉണ്ടാക്കുന്നുള്ളൂ, ഒരുപാട് വലുതാക്കുന്നില്ല. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം. പൊങ്ങി വരുന്ന സമയത്ത് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് വീർത്തിട്ട് വന്നോളൂ. കണ്ടില്ലേ, ഇനി ഇനി മണ്ടേ കൂടെ കുറച്ച് നമുക്കൊന്ന് എണ്ണ ഇതുപോലെ പോരിക്കോരി ഒഴിക്കാം. എന്നിട്ട് ഇനി അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് എടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്ന രണ്ട് എല്ലാ ബോളും ഇതുപോലെ നമുക്ക് പൊങ്ങി പൊങ്ങി വരും. കണ്ടില്ല, അപ്പം നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പം കണ്ടില്ല, നമ്മുടെ ഏറ്റവും അവസാനത്തെ പൂരിയാണ് ഈ ഉണ്ടാക്കി കഴിഞ്ഞത്. ഇപ്പോഴും നമ്മുടെ എണ്ണ നല്ല തെളിഞ്ഞു തന്നെ ഉണ്ട്, ഒട്ടും അഴുക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ പൊടി യൂസ് ചെയ്യാണ്ടിരുന്ന നമ്മുടെ എണ്ണ ഒട്ടും അഴുക്കാകത്തില്ല. അപ്പം കണ്ടില്ല, നമ്മുടെ പൂരി എല്ലാം റെഡിയായി. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂരി മുതൽ ഇപ്പോൾ വരെ ഉള്ളത് എല്ലാം തന്നെ അങ്ങനെ ആ പൊങ്ങിയ രീതി തന്നെ ഉണ്ട്, ഒന്നും താന്നൊന്നും പോയിട്ടില്ല. ഇനി നമുക്കിതിനെ ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.